കോവിഡ് വ്യാപനത്തിൽ ചൈനയെ പ്രതിക്കൂട്ടിലാക്കി ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ കഴിഞ്ഞ തവണത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംപിയോയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഇതാണ് ഇത് കോവിഡ് വ്യാപനം ഉണ്ടായത് ചൈനയിലെ വുഹാനിലുള്ള അവരുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയാണ് എന്നാണ് മൈക്ക് പോംപിയോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി അദ്ദേഹം പറയുന്നത് ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നെങ്കിൽ പോലും അവിടെ സൈന്യവുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് മൈക്ക് പോംപിയോ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഒരു ശാസ്ത്ര സാങ്കേതിക അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രതിരോധ നടപടികൾ നടത്തിയിരുന്നു എന്നുള്ളത് ചൈനയെക്കുറിച്ച് പുറത്തുവരുന്ന ഒട്ടേറെ വാർത്തകൾക്ക് പിന്നിൽ സത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ജൈവായുധങ്ങൾ ചൈന വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതായി അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പല വട്ടം വെളിപ്പെടുത്തിയിരുന്നു അന്നെല്ലാം ചൈന ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പല രാജ്യങ്ങളും ചൈനയിലെ ഈ വുഹാനിലെ ഈ വൈറോളജി ലാബിൽ നിന്നാണ് ഇതിൻ്റെ രോഗാണുക്കൾ പുറത്തായത് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ ചൈന അന്ന് അതെല്ലാം ശക്തമായി നിഷേധിക്കുകയായിരുന്നു അവരെല്ലാവരും വെല്ലുവിളിച്ചു നിങ്ങൾക്കാണെങ്കിൽ പരിശോധന നടത്താം അങ്ങനെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികളും ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചിരുന്നു അവരുടെ റിപ്പോർട്ട് ഇതിൽ ചൈനയ്ക്ക് വലിയ പങ്കൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലാബ് സന്ദർശിക്കാനെത്തിയ ലോകാരോഗ്യ സംഘടനകളുടെ പ്രതിനിധികളെ ഒരു പരിധിക്കപ്പുറം അവർ ലാബിലെ യാതൊരു വിശദാംശങ്ങളും കൊണ്ടുനടന്ന് കാണിച്ചില്ലെന്നും പ്രധാനപ്പെട്ട ഡാറ്റകൾ പലതും ഇവരിൽ നിന്ന് മറച്ചു വെച്ചു എന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇതേക്കുറിച്ച് അമേരിക്കൻ സർക്കാരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാർ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളോട് എത്രയും വേഗം 90 ദിവസത്തിനകം ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ നമ്മളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഏറെ അമ്പരപ്പിക്കുന്നതാണ് കാരണം ചൈനയിലെ എല്ലാ കാര്യങ്ങളും രഹസ്യമാണ് എല്ലാം അവിടെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അതിൽ പ്രധാനമായും നിരോധിക്കപ്പെട്ട ഇത്തരം ജൈവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ആരോപണത്തെ ഏറെ ശരിവെക്കുന്ന ഒരു 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 വെളിപ്പെടുത്തലാണ് മൈക്ക് പോംപിയോ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ ചൈന പ്രതിരോധത്തിലായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ഇപ്പോഴും പറയുന്നത് ഇത് വവ്വാലുകളിൽ നിന്നാണ് ഈ രോഗം പരന്നത് എന്നാണ് എന്നാൽ വവ്വാലുകളിൽ നിന്നും ഈ രോഗം പരക്കാൻ സാധ്യതയില്ലെന്നും ഇത്തരം രീതിയിൽ വ്യാപിക്കുന്ന ഒന്നല്ല ഈ കൊറോണ വൈറസ് എന്നുമാണ് മറ്റു രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചില ചൈനയിലെ ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വുഹാനിൽ ഇത്തരം ജൈവായുധങ്ങൾ നിർമ്മിച്ചിരുന്നു അല്ലെങ്കിൽ കോവിഡ് 19 പുറപ്പെട്ടത് പൊട്ടിപ്പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് എന്ന് അവരും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു ചൈനീസ് ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു പ്രബന്ധത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ചൈനീസ് സർക്കാർ ഭീഷണിപ്പെടുത്തി അത്തരം പരാമർശങ്ങൾ ആ പ്രബന്ധത്തിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും ചൈനയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറെ ആശങ്കയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് കാരണം മാനുഷിക പരിഗണന എന്നുള്ളൊരു കാര്യം ഒരിക്കലും ഈ രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എല്ലാവരെയും നശിപ്പിച്ച് ഞങ്ങൾക്ക് മാത്രം രാജാക്കന്മാരാകണം എന്നുള്ള മോശപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് ഇവർക്ക് എന്നും എക്കാലത്തും ഉണ്ടായിരുന്നത് അതാണ് ചൈനയിലെ കമ്മ്യൂണിസം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്